എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. കഴിഞ്ഞ ആഴ്ച സിസ്കോ അനൗൺസ് ചെയ്ത പുതിയ സർട്ടിഫിക്കേഷൻസുകളെ കുറിച്ച് നിങ്ങളിൽ പലരും അറിഞ്ഞു കാണുമെന്ന് തന്നെ കരുതുന്നു. വലിയൊരു അപ്ഡേറ്റ് അല്ലെങ്കിൽ സിസ്കോ സർട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയുള്ള വലിയൊരു ചേഞ്ചസ് തന്നെയാണ് സിസ്കോ കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തിരിക്കുന്നത്. സോ ഇതിനോടനുബന്ധിച്ചുള്ള ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് നിങ്ങളിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. ചോദിച്ച എല്ലാ ആളുകൾക്കും മറുപടി തരുവാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ കോമൺ ആയി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമുക്കറിയാം സിസ്കോയുടെ ഒരുപാട് കോഴ്സുകളും ഇവയിൽ തന്നെ വരുന്ന പലതരത്തിലുള്ള സർട്ടിഫിക്കേഷൻ ട്രാക്കുകളും ഇന്ന് നിലവിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് കറന്റ്ലി അവൈലബിൾ ആയുള്ള സിസ്കോ സർട്ടിഫിക്കേഷൻസുകളും ട്രാക്കുകളും ഒക്കെയാണ്. സിസ്കോവിന്റെ മെയിൻ ലെവൽ സർട്ടിഫിക്കേഷൻസുകളായ CCNA, CCNP, CCIE എന്നീ പേരുകളിൽ വ്യത്യാസങ്ങളൊന്നും തന്നെ അവർ വരുത്തിയിട്ടില്ല. പക്ഷെ ഓരോ സർട്ടിഫിക്കേഷന്റെയും കീഴിൽ വരുന്ന വിവിധ ട്രാക്കുകളും ലെവലുകളും കോഴ്സ് കണ്ടന്റുകളും ഒക്കെ പാടെ മാറ്റുവാൻ പോവുകയാണ് സിസ്കോ. ഈ വലിയൊരു ചേഞ്ചസ് നിലവിൽ വരുന്നത് അടുത്ത വർഷം, അതായത് 2020 February 24 മുതലാണ്. ശരി, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് മേജർ ചേഞ്ചസുകൾ എന്തൊക്കെയാണ് സിസ്കോ വരുത്തുവാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ മാത്രമായിരിക്കും. തുടർന്ന് അടുത്ത ഒരു വീഡിയോയിൽ സിസ്കോ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് ഓരോ സർട്ടിഫിക്കേഷൻസുകളിലും എത്രത്തോളം എക്സാംസുകൾ വരുന്നുണ്ട്, എക്സാം കോഡുകൾ എത്രയാണ്, എന്തൊക്കെയാണ് ടോപ്പിക്സ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കാം. June 10 സിസ്കോ ഇങ്ങനെയൊരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നടത്തിയത്. ഇപ്പോൾ നിലവിലുള്ള സിസ്കോ സർട്ടിഫിക്കേഷൻ പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു സർട്ടിഫിക്കേഷൻ ഫോർമാറ്റ് പാടെ മാറ്റുവാൻ പോവുകയാണ് സിസ്കോ വരും വർഷത്തിൽ. ഈ പുതിയ പാറ്റേണിൽ സ്പെഷ്യലിസ്റ്റ് എന്ന ഒരു സർട്ടിഫിക്കേഷൻ കൂടെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ എല്ലാ ട്രാക്കുകളിലും കറണ്ട് ടെക്നോളജികളും ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഓൾഡ് കൺസെപ്റ്റുകളെല്ലാം അവർ ഡിലീറ്റ് ചെയ്തിട്ടുമുണ്ട്. സോ അപ്പോൾ വീണ്ടും പറയുന്നു, വലിയൊരു മാറ്റം തന്നെയാണ് സിസ്കോ കൊണ്ടുവരുവാൻ പോകുന്നത്. നമുക്കറിയാം നെറ്റ്വർക്കിംഗ് രംഗത്തേക്ക് ചുവടുവെക്കുന്നവരിൽ കൂടുതൽ പേരും അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി ചൂസ് ചെയ്യുന്ന ഒരു കോഴ്സാണ് CCNA എന്നത്. സോ ഈ CCNA തന്നെ കറന്റ്ലി വിവിധ ട്രാക്കുകൾ ഇന്ന് അവൈലബിൾ ആണ്. CCNA റൌട്ടിംഗ് ആൻഡ് സ്വിച്ചിംഗ്, CCNA കൊളാബറേഷൻ, CCNA സൈബർ ഓപ്സ്, CCNA ഡാറ്റാ സെന്റർ, CCNA ക്ലൗഡ്, CCNA സെക്യൂരിറ്റി, CCNA ഇൻഡസ്ട്രിയൽ, CCNA സർവീസ് പ്രൊവൈഡർ, CCNA വയർലെസ്, CCNA ഡിസൈൻ എന്നിങ്ങനെയുള്ള വിവിധ തരം ട്രാക്കുകൾ ഇന്ന് നിലവിലുണ്ട്. സോ ഏതാണ് നമുക്ക് പഠിക്കുവാൻ താല്പര്യമുള്ളത് എന്നതിനനുസരിച്ച് ഓരോരുത്തരും ഇതിലെ ഓരോരോ ട്രാക്കുകൾ എടുത്ത് പഠിച്ച് ആ ഒരു ലെവലിലുള്ള സർട്ടിഫിക്കേഷൻ അച്ചീവ് ചെയ്യുമായിരുന്നു. എന്നാൽ അടുത്ത വർഷം മുതൽ, അതായത് 2020 February 24 മുതൽ ഈ ട്രാക്കുകൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. അതിനു പകരം CCNA എന്ന ഒരൊറ്റ കോഴ്സ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. കൂടാതെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രോഗ്രാമേഴ്സിനും അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിനും വേണ്ടി സിസ്കോ സർട്ടിഫൈഡ് ഡെവനെറ്റ് അസോസിയേറ്റ് എന്ന ഒരു സർട്ടിഫിക്കേഷൻ കൂടെ അവർ 2020 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇതൊരു പുതിയ സർട്ടിഫിക്കേഷൻ ആണ്. സോ അപ്പോൾ 2020 February മുതൽ CCNA റൌട്ടിംഗ് ആൻഡ് സ്വിച്ചിംഗ് അല്ലെങ്കിൽ CCNA സെക്യൂരിറ്റി എന്നൊന്നും സെപ്പറേറ്റ് നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യകതയില്ല. ജസ്റ്റ് CCNA സർട്ടിഫൈഡ് ആണെന്ന് മാത്രം പറഞ്ഞാൽ മതി. കാരണം ഈ ട്രാക്കുകളിലെ എല്ലാ കാര്യങ്ങളെയും കുറിച്ചുള്ള ബേസിക് ആയ കൺസെപ്റ്റുകൾ ഈ CCNA എന്ന ഒരൊറ്റ പേപ്പറിൽ കവർ ചെയ്യുന്നുണ്ട്. ഒരു CCNA ലെവലിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് വലിയൊരു മാറ്റം തന്നെയാണ് അല്ലേ? ഇപ്പോഴുള്ള ഒരു സർട്ടിഫിക്കേഷൻ പാത്ത് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഒരു എൻട്രി ലെവലിൽ വരുന്ന കോഴ്സ് ആണ് CCENT എന്നത്. ഈ ഒരു സർട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുവാൻ എഴുതേണ്ടത് ICND 1 എന്ന ഒരു പേപ്പറാണ്. സോ ഈ ഒരു എക്സാം നിങ്ങൾ പഠിച്ച് എഴുതി പാസ്സായാൽ CCENT എന്ന സർട്ടിഫിക്കേഷൻ ആണ് ലഭിക്കുക. ശരി, ഇങ്ങനെ CCENT സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ഇവിടെ കാണുന്ന ഏതെങ്കിലും ഒരു ട്രാക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ട് CCNA സർട്ടിഫൈഡ് ആകുവാൻ സാധിക്കുന്നതാണ്. ICND 2 എന്ന ഒരു പേപ്പർ ഇതിനിടയ്ക്ക് വരുന്നുണ്ട്. സോ ഏത് വിഷയമാണോ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് ആ വിഷയത്തിലുള്ള ICND 2 പേപ്പർ പഠിച്ച് പാസ്സാകുകയോ അല്ലെങ്കിൽ കോമ്പോസിറ്റ് എക്സാം പാസ്സാകുകയോ ചെയ്താൽ നമ്മളൊരു CCNA സർട്ടിഫൈഡ് ആയി
എന്ന് പറയാം. ഇങ്ങനെ സി സി എൻ എസ് സർട്ടിഫിക്കേഷൻ ലഭിച്ചതിന് ശേഷം നോർമലി എല്ലാവരും ചെയ്യുക അടുത്ത ഹയർ ലെവലായ സി സി എൻ പി പഠിക്കുവാൻ ശ്രമിക്കും. കാരണം സി സി എൻ പി പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ സി സി ഇ എൻ ടി സർട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ സി സി എൻ എസ് സർട്ടിഫിക്കേഷനോ ഉണ്ടാകണം. എന്നാൽ മാത്രമേ നമുക്ക് സി സി എൻ പിയിൽ വരുന്ന എക്സാംസുകൾ അറ്റൻഡ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. സി സി എൻ പിയിലും നമ്മൾ നേരത്തെ നോക്കിയ പോലെ റൌട്ടിംഗ് ആൻഡ് സ്വിച്ചിംഗ് ഉണ്ട്, ക്ലൗഡ് ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, കൊളാബറേഷൻ, വയർലെസ് എന്നിങ്ങനെയുള്ള ട്രാക്കുകളൊക്കെ ഉണ്ട്. സോ ഏതാണ് താല്പര്യം എന്നതിനനുസരിച്ച് അതെടുത്ത് പഠിച്ച് എക്സാം പാസ്സായാൽ അടുത്ത ഹയർ ലെവലിലേക്ക് നമുക്ക് പോകുവാൻ സാധിക്കും. അടുത്ത ലെവൽ എന്ന് പറയുന്നത് സി സി ഐ ആണ്. സി സി ഐയിലും ഇതേപോലെ തന്നെ ട്രാക്കുകൾ അവൈലബിൾ ആണ്. സി സി ഐ എക്സാം വരുമ്പോൾ ഇവിടെ ഒരു വ്യത്യാസമുള്ളത് റിട്ടേൺ എക്സാമിന്റെ കൂടെ ഒരു ലാബ് എക്സാം കൂടെ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. സോ ഇതെല്ലാം പാസ്സായാൽ മാത്രമേ നമ്മളൊരു സി സി ഐ സർട്ടിഫൈഡ് ആയെന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് കറന്റ്ലി ഉള്ള സിസ്കോ സർട്ടിഫിക്കേഷൻസുകളും ട്രാക്കുകളും എന്ന് പറയുന്നത്. എന്നാൽ 2020 ഫെബ്രുവരിക്ക് ശേഷം എക്സാക്ട് പറയുകയാണെങ്കിൽ ഫെബ്രുവരി 24 മുതൽ ഈ സ്ട്രക്ചർ ആകെ മാറ്റുവാൻ പോകുകയാണ് സിസ്കോ. അതായത് വരുന്ന ഫെബ്രുവരി മുതൽ ഈ ഒരു സർട്ടിഫിക്കേഷൻ പാത്ത് അല്ല നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. സിസ്കോ പുതിയ ഒരു സർട്ടിഫിക്കേഷൻ പാത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ശരി, അപ്പോൾ എന്തൊക്കെയാണ് സിസ്കോ വരും വർഷത്തിൽ വരുത്തുവാൻ പോകുന്ന ആ മേജർ ചേഞ്ചസുകൾ എന്ന് നമുക്ക് പരിശോധിക്കാം. ഇതാണ് സിസ്കോയുടെ പുതിയ സർട്ടിഫിക്കേഷൻ ട്രാക്കുകൾ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ സ്വല്പം മുമ്പ് നമ്മൾ പരിശോധിച്ച പോലെ തന്നെ അസോസിയേറ്റ് ലെവലിൽ വരുന്ന ഒരു കോഴ്സായ സി സി എൻ എയുടെ ഒരു എക്സാം മാത്രമേ നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടതുള്ളൂ. ആ എക്സാം പേപ്പറിന്റെ കോഡ് വരുന്നത് 200301 എന്നതാണ്. ഈ ഒരു പേപ്പർ എഴുതി പാസ്സായാൽ നമ്മൾ സി സി എൻ എ സർട്ടിഫൈഡ് ആയെന്ന് പറയാം. സോ അപ്പോൾ ഇതാണ് സി സി എൻ എ സർട്ടിഫിക്കേഷന്റെ കാര്യത്തിൽ സിസ്കോ വരുത്തിയിരിക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ അവസാനം നോക്കിയാൽ ഡെവനെറ്റ് അസോസിയേറ്റ് എന്ന ഒരു സെപ്പറേറ്റ് സർട്ടിഫിക്കേഷൻ കാണാം. ഇത് പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയ അസോസിയേറ്റ് ലെവലിൽ വരുന്ന ഒരു സർട്ടിഫിക്കേഷൻ ആണ്. ഈ ഒരു ഭാഗത്തെ കുറിച്ച് കൂടുതലായി ഞാൻ സ്വല്പം കൂടെ കഴിഞ്ഞ് പറയാം. ശരി, സി സി എൻ എ കഴിഞ്ഞ് അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ ഇവിടെ കാണുന്നത് സിസ്കോ സർട്ടിഫൈഡ് സ്പെഷ്യലിസ്റ്റ് എന്ന ഒരു സർട്ടിഫിക്കേഷൻ ആണ്. ഇതിലേക്ക് ഞാൻ വഴിയേ വരാം. അതിനു മുമ്പ് ഇവിടെ സി സി എൻ പി എന്ന് നമുക്ക് കാണാം. അതായത് സിസ്കോയുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻസുകളാണ് ഇതിൽ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് സി സി എൻ പിയിൽ വരുന്ന 5 ട്രാക്കുകൾ കാണാം. സി സി എൻ പി എന്റർപ്രൈസ്, സി സി എൻ പി സെക്യൂരിറ്റി, സി സി എൻ പി സർവീസ് പ്രൊവൈഡർ, സി സി എൻ പി കൊളാബറേഷൻ, സി സി എൻ പി ഡാറ്റ സെന്റർ. അവസാനം സി സി എൻ പിയിൽ തന്നെ ഡെവനെറ്റ് പ്രൊഫഷണൽ എന്ന ഒരു സർട്ടിഫിക്കേഷനും കൂടെ അവൈലബിൾ ആണ്. ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന 5 ട്രാക്കുകളിലെ ഏത് സി സി എൻ പി എക്സാമും നമുക്ക് ഡയറക്റ്റ് ആയി എഴുതുവാൻ സാധിക്കുന്നതാണ്. അതായത് സി സി എൻ എ സർട്ടിഫിക്കേഷൻ നേടാതെ തന്നെ നെറ്റ്വർക്കിംഗിൽ നമുക്ക് ഈ ഒരു സി സി എൻ പി ലെവലിലുള്ള നോളജ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയി തന്നെ സി സി എൻ പി എക്സാം അറ്റൻഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതിന് പ്രത്യേകിച്ച് പ്രീ റിക്വസ്റ്റുകൾ ഒന്നും തന്നെ അവർ പറയുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് സി സി എൻ പി എന്റർപ്രൈസ് എന്ന് കാണാം. എന്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്നത് റൌട്ടിംഗ് ആൻഡ് സ്വിച്ചിംഗ് കൺസെപ്റ്റുകൾ തന്നെയാണ്. അതായത് റൌട്ടിംഗ് ആൻഡ് സ്വിച്ചിംഗ് എന്ന ഈ നെയിം അവർ ചേഞ്ച് ചെയ്ത് പുതിയ സർട്ടിഫിക്കേഷൻ ട്രാക്കിൽ എന്റർപ്രൈസ് എന്നാണ് നൽകിയിരിക്കുന്നത്. ബാക്കി ട്രാക്കുകളെല്ലാം സെയിം തന്നെയാണ്. ഇനി സി സി എൻ പി യിലെ എക്സാംസിന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ 5 ട്രാക്കുകളിൽ ഏത് ട്രാക്ക് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിലും അതിലെ ഒരു എക്സാം മാൻഡേറ്ററി ആണ്. ഈ എക്സാമിനെ നമ്മൾ പറയുക ടെക്നോളജി കോർ എക്സാം എന്നതാണ്. സോ എല്ലാ ട്രാക്കുകളിലും അതാത് വിഷയത്തിലുള്ള ഒരു കോർ എക്സാം ഉണ്ടായിരിക്കുന്നതാണ്. ഈ കോർ എക്സാമിനെ കൂടാതെ കോൺസെൻട്രേഷൻ എക്സാമും കൂടെ സി സി എൻ പിയിൽ വരുന്നുണ്ട്. ഓരോ ട്രാക്കിലും വരുന്ന കോൺസെൻട്രേഷൻ എക്സാമിന്റെ എണ്ണം പലതരത്തിലായിരിക്കും. ഏകദേശം 6 or 8 എക്സാംസുകൾ ഈ കോൺസെൻട്രേഷനിൽ വരാം. സോ ഈ കോൺസെൻട്രേഷൻ എക്സാമിലെ ഏതെങ്കിലും ഒരു എക്സാം നമ്മൾ എഴുതണം. എല്ലാ ട്രാക്കുകളിലും ഇതേപോലെ തന്നെയാണ്. ഓരോ വിഷയത്തിലും അതാത് വിഷയത്തിനെ സംബന്ധിച്ചുള്ള
ഒരു കോർ എക്സാമും പ്ലസ് ആ വിഷയത്തിൽ വരുന്ന ഒരു കോൺസെൻട്രേഷൻ എക്സാമും നമ്മൾ CCNP എഴുതണം. സോ ഇതാണ് CCNP സിസ്കോ വരുത്തിയിരിക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. അടുത്തതായി CCIയിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ കറന്റ്ലി ഉള്ള സർട്ടിഫിക്കേഷൻസുകൾ എന്ന് പറയുന്നത് റിട്ടേൺ എക്സാമും ലാബ് എക്സാമുമാണ്. പക്ഷേ എന്നാൽ ഇപ്പോൾ നേരത്തെ നമ്മൾ CCNP കണ്ടതുപോലെ തന്നെ CCIയിലും ഒരു കോർ എക്സാം നമ്മൾ എഴുതേണ്ടതുണ്ട്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം നോട്ട് ചെയ്യുക, CCNP ട്രാക്കുകളിൽ വരുന്ന അതേ കോർ എക്സാം കോഡ് തന്നെയാണ് CCIയിലും വരുന്നത്. സോ ഈ എക്സാം എഴുതി നേരെ ഒരു ലാബ് കൂടെ അറ്റൻഡ് ചെയ്യണം. ഈ ലാബ് എക്സാമിനെ രണ്ട് മൊഡ്യൂൾസുകളാക്കി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, ഡിസൈൻ മൊഡ്യൂളും ഡിപ്ലോയ്മെന്റ് ഓപ്പറേഷൻ ആൻഡ് ഒപ്റ്റിമൈസേഷൻ എന്നിങ്ങനെ രണ്ട് ലാബ് എക്സാംസുകൾ കൂടെ നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഡിസൈൻ ലാബ് എക്സാം 3 hours ആയിരിക്കും, ഡിപ്ലോയ്മെന്റ് ലാബ് എക്സാം വരുന്നത് 5 hours ആയിരിക്കും. അപ്പോൾ ടോട്ടൽ 8 hours ലാബ് എക്സാം ഉണ്ടായിരിക്കുന്നതാണ്. സോ ഈ ഒരു ലാബ് എക്സാം കൂടെ എഴുതി പാസ്സായാൽ യു വിൽ ഗെറ്റ് CCIE സർട്ടിഫിക്കേഷൻ. ഇനി മറ്റൊരു കാര്യം ഇവിടെ പറയുവാനുള്ളത്, CCNP എന്റർപ്രൈസ് എന്ന ട്രാക്കിലെ കോർ എക്സാം CCIയിലേക്ക് എത്തുമ്പോൾ ഇവിടെ രണ്ടായി ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ CCIയിലെ എന്റർപ്രൈസ് ഇൻഫ്രാസ്ട്രക്ചറോ അതുമല്ലെങ്കിൽ CCIE എന്റർപ്രൈസ് വയർലെസ് എന്ന എക്സാമോ നിങ്ങൾക്ക് എഴുതാം. രണ്ടിന്റെയും കോർ എക്സാമിന്റെ കോഡ് സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെയും നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു CCNP സർട്ടിഫൈഡ് ആകണമെങ്കിൽ ഒരു കോർ എക്സാമും കൂടാതെ ഓരോ വിഷയത്തിൽ വരുന്ന കോൺസെൻട്രേഷൻ എക്സാം എഴുതണമെന്ന്. എന്നാൽ നിങ്ങൾക്ക് ഈ കോൺസെൻട്രേഷൻ എക്സാം എഴുതാതെ തന്നെ CCIയിലെ ലാബ് അറ്റൻഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. കാരണം CCNP CCIയുടെയും കോർ എക്സാം പേപ്പേഴ്സുകൾ സെയിം തന്നെയാണ്. ഇവിടെയുള്ള ഈ എക്സാം കോഡുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ CCNP എന്റർപ്രൈസ് എന്ന ട്രാക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ 300-401 എന്ന കോർ എക്സാം ആണ് ഇതിൽ വരുന്നത്. എല്ലാ കോർ എക്സാമിന്റെയും കൂടെ ഇതുപോലെ COR എന്ന് കാണാം, എന്റർപ്രൈസ് ആണെങ്കിൽ എൻകോർ എന്ന് കാണാം, സെക്യൂരിറ്റി ആണെങ്കിൽ എസ്കോർ എന്ന് കാണാം, സർവീസ് പ്രൊവൈഡർ ആണെങ്കിൽ SP കോർ എന്ന് കാണാം, കൊളാബറേഷൻ ആണെങ്കിൽ CL കോർ എന്ന് കാണാം, ഡാറ്റാ സെന്റർ ആണെങ്കിൽ DC കോർ എന്നും കാണാം. അതായത് ഏത് ട്രാക്കാണോ ആ ട്രാക്കിന്റെ ഷോർട്ട് ഫോമും കൂടാതെ കോർ എക്സാം ആണെങ്കിൽ ഇതേപോലെ COR എന്നും കാണുവാൻ സാധിക്കും. ഇതേ എക്സാം കോഡുകൾ തന്നെയാണ് CCIE ലെവലിലും കോർ എക്സാമായി വരുന്നത്. സോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, CCNP 300-401 എന്ന കോർ എക്സാം നിങ്ങൾ എഴുതി പാസ്സായതിനു ശേഷം കോൺസെൻട്രേഷൻ എക്സാം എഴുതാതെ തന്നെ ഡയറക്റ്റ് ആയി CCIE ലാബ് അറ്റൻഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇതിപ്പോൾ എന്റർപ്രൈസ് എക്സാമിന്റെ കാര്യമാണ് നമ്മൾ നോക്കിയത്. ഇത് തന്നെ സെക്യൂരിറ്റി സൈഡ് വരികയാണെങ്കിലും സെയിം പ്രൊസീജിയർ തന്നെയാണുള്ളത്. CCNP ട്രാക്കിലെ സെക്യൂരിറ്റി ലെവലിൽ കോർ എക്സാം കോഡ് വരുന്നത് 300-701 എന്നതാണ്. സോ ഈ എക്സാം എഴുതി CCNP കോൺസെൻട്രേഷൻ എക്സാം എഴുതാതെ തന്നെ ഡയറക്റ്റ് നമുക്ക് CCIE സെക്യൂരിറ്റിയിലെ ലാബ് എക്സാം അറ്റൻഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. കാരണം CCIE സെക്യൂരിറ്റിയിലെയും കോർ എക്സാമിന്റെ കോഡ് എന്ന് പറയുന്നത് 300-701 എന്ന് തന്നെയാണ്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് എല്ലാ ട്രാക്കുകളിലും വരുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത്, CCNA CCNP CCIE എക്സാംസുകൾ എഴുതണമെങ്കിൽ പ്രത്യേകിച്ച് പ്രീ റിക്വസ്റ്റസുകൾ ഒന്നും തന്നെയില്ല, ഡയറക്റ്റ് ആയി നമുക്ക് ഈ എക്സാംസുകളെല്ലാം എഴുതുവാൻ സാധിക്കുന്നതാണ്. ശരി, ഇപ്പോൾ ഈ ഭാഗങ്ങൾ ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് നേരത്തെ സ്കിപ്പ് ചെയ്ത സ്പെഷ്യലിസ്റ്റ് എന്താണെന്ന് നോക്കാം. സത്യത്തിൽ സ്പെഷ്യലിസ്റ്റ് എന്ന ഈ കാറ്റഗറിയിൽ അങ്ങനെ പ്രത്യേകിച്ച് സിലബസുകളോ ട്രാക്കുകളോ ഒന്നും തന്നെയില്ല. അതായത് നമ്മൾ കുറച്ചു മുമ്പ് നോക്കി CCNP കുറച്ച് ട്രാക്കുകൾ വരുന്നുണ്ടെന്ന്, CCIEയിലും ഇതുപോലെ ട്രാക്കുകൾ വരുന്നുണ്ട്. എന്നാൽ സ്പെഷ്യലിസ്റ്റ് എന്ന ഈ സർട്ടിഫിക്കേഷനിൽ ഒന്നും തന്നെ പ്രത്യേകിച്ച് വരുന്നില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് സ്പെഷ്യലിസ്റ്റ് സർട്ടിഫിക്കേഷൻ നൽകിയിരിക്കുന്നത് എന്നത് നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ഇവിടെ കാണുന്ന ഏതെങ്കിലും ഒരു കോർ എക്സാം എഴുതി പാസ്സായാൽ യു വിൽ ഗെറ്റ് സിസ്കോ സർട്ടിഫൈഡ് സ്പെഷ്യലിസ്റ്റ് സർട്ടിഫിക്കേഷൻ. ഈ സെയിം കോർ എക്സാം യൂസ് ചെയ്ത് നിങ്ങൾക്ക് CCNP കോൺസെൻട്രേഷൻ എക്സാമും എഴുതുവാൻ സാധിക്കും.
അതിനു പുറമെ CCIE ലാബ് എക്സാമും അറ്റൻഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞതെന്ന് നോക്കുകയാണെങ്കിൽ, ചില ആളുകൾക്ക് ഇവിടെ കൺഫ്യൂഷൻസ് വരുവാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഏതെങ്കിലും കോർ എക്സാം എഴുതി പാസ്സായാൽ നമ്മൾ സിസ്കോ സർട്ടിഫൈഡ് സ്പെഷ്യലിസ്റ്റ് ആകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ സർട്ടിഫിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് CCNP സർട്ടിഫൈഡ് ആകുവാൻ സാധിക്കുമോ അല്ലെങ്കിൽ CCIE സർട്ടിഫൈഡ് ആകുവാൻ സാധിക്കുമോ എന്ന് ചിലർക്ക് സംശയം തോന്നിയേക്കാം. സോ കോർ എക്സാം എന്നത് നിങ്ങൾക്ക് ഈ മൂന്ന് ലെവലിലും ഉപകാരപ്പെടുന്ന ഒരു സർട്ടിഫിക്കറ്റ് തന്നെയാണ്. അതായത് ഒരു കോർ എക്സാം എഴുതി പാസ്സായാൽ നമ്മൾ സിസ്കോ സർട്ടിഫൈഡ് സ്പെഷ്യലിസ്റ്റ് ആയെന്ന് പറയാം. ഈ കോർ എക്സാമിന്റെ കൂടെ അതാത് ട്രാക്കിൽ വരുന്ന ഏതെങ്കിലും ഒരു കോൺസെൻട്രേഷൻ എക്സാം എഴുതിയാൽ നമ്മൾ CCNP സർട്ടിഫൈഡ് ആകും. ഇനി ചിലപ്പോൾ ചിലർക്ക് താല്പര്യം കോർ എക്സാം എഴുതി നേരെ CCIE ലെവലിലേക്ക് പോകുവാനാകും ഇൻട്രസ്റ്റ് ഉള്ളത്. സോ അങ്ങനെ ആഗ്രഹമുള്ളവർ ഇവിടെ CCNP കോൺസെൻട്രേഷൻ എക്സാം എഴുതേണ്ടതില്ല. ഡയറക്റ്റ് ആയി തന്നെ CCIE ലാബ് എക്സാം അറ്റൻഡ് ചെയ്യുവാൻ കഴിയുന്നതാണ്. ശരി, അപ്പോൾ ഈ ഒരു ഏരിയ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായി ഡെവനെറ്റ് സർട്ടിഫിക്കേഷനെ കുറിച്ച് നോക്കാം. ഒരു നെറ്റ്വർക്കിംഗ് സൈഡിൽ വരുന്ന സർട്ടിഫിക്കേഷൻ അല്ല ഇത്. അതുകൊണ്ടാണ് ഈ ഡെവനെറ്റിനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഡെവനെറ്റ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ സൈഡിൽ വരുന്ന ഒരു സർട്ടിഫിക്കേഷൻ ആണ്. കൂടുതലായി ഡെവലപ്പേഴ്സിനെയും ഓട്ടോമേഷൻ സ്പെഷ്യലിസ്റ്റുകളെയും ഡെവോപ്സ് എഞ്ചിനീയേഴ്സിനെയും സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസുകളെയും ഫോക്കസ് ചെയ്തുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സിസ്കോയുടെ ഒരു പുതിയ സർട്ടിഫിക്കേഷൻ ആണ് ഡെവനെറ്റ് എന്നത്. പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയുള്ള കൺസെപ്റ്റുകളാണ് ഇതിൽ കൂടുതലായും വരുന്നത്. നെറ്റ്വർക്ക് ഓട്ടോമേഷന് വേണ്ടി സ്വന്തമായി നമുക്ക് ഇതിൽ കോഡിംഗ് ചെയ്യാം, ഡിസൈൻ ചെയ്യാം, അതുപോലെ തന്നെ സ്ക്രിപ്റ്റുകൾ എഴുതി ഡിവൈസസുകളിലെ റണ്ണിംഗ് കോൺഫിഗറേഷൻസിലേക്ക് അപ്ലൈ ചെയ്യുവാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ലാർജ് കമ്പനികളിലൊക്കെയുള്ള ഡിവൈസസുകളിലെ കോൺഫിഗറേഷൻസുകൾ ഡെയിലി ബാക്കപ്സ് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ അവേർലി ബാക്കപ്സ് ഒക്കെ എടുക്കുന്ന രീതിയിലുള്ള സ്ക്രിപ്റ്റിംഗ് ഒക്കെ ചെയ്ത് ഓട്ടോമേഷൻ എന്ന കൺസെപ്റ്റ് ഇതിലൂടെ കൊണ്ടുവരുവാൻ സാധിക്കുന്നതാണ്. ഈ ഡെവനെറ്റ് സർട്ടിഫിക്കേഷനിലും എല്ലാ ലെവലിലുമുള്ള എക്സാംസുകൾ വരുന്നുണ്ട്. അസോസിയേറ്റ് ലെവലിൽ വരുന്ന സർട്ടിഫിക്കേഷൻ ആണ് സിസ്കോ സർട്ടിഫൈഡ് ഡെവനെറ്റ് അസോസിയേറ്റ് എന്നത്. ഈ ഡെവനെറ്റ് എക്സാമിന്റെ കോഡ് വരുന്നത് 200901 എന്നതാണ്. അടുത്തതായി ഇവിടെ CCNP ഡെവനെറ്റ് സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ഇവിടെയും ഒരു കോർ എക്സാം ഉണ്ട്, കൂടാതെ കോൺസെൻട്രേഷൻ എക്സാമും വരുന്നുണ്ട്. ഇതിലെ കോൺസെൻട്രേഷൻ എക്സാമിലെ ഏതെങ്കിലും ഒരു പേപ്പർ നമ്മൾ പാസ്സാകുകയാണെങ്കിൽ നമ്മളൊരു ഡെവനെറ്റ് സ്പെഷ്യലിസ്റ്റ് ആയി മാറുന്നതാണ്. ഇവിടത്തെ ഒരു വ്യത്യാസം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നേരത്തെ നമ്മൾ നെറ്റ്വർക്കിംഗ് സൈഡിൽ നോക്കിയത് ഏതെങ്കിലും ഒരു കോർ എക്സാം പാസ്സായാൽ നമുക്ക് സിസ്കോ സർട്ടിഫൈഡ് സ്പെഷ്യലിസ്റ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്നായിരുന്നു. എന്നാൽ ഡെവനെറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും ഒരു കോൺസെൻട്രേഷൻ എക്സാം എഴുതി പാസ്സായാലാണ് നമുക്ക് ഡെവനെറ്റ് സ്പെഷ്യലിസ്റ്റ് എന്ന സർട്ടിഫിക്കേഷൻ ലഭിക്കുക. പ്രൊഫഷണൽ ലെവൽ കഴിഞ്ഞാൽ അടുത്തത് CCIE ലെവലിലും ഡെവനെറ്റ് അടുത്തു തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പുതിയ സർട്ടിഫിക്കേഷൻ ട്രാക്കുകളെ കുറിച്ചും എക്സാം പ്രൊസീജിയേഴ്സിനെ കുറിച്ചുമൊക്കെ ബേസിക് ആയി പറയുവാനുള്ളത്. സോ വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ, ഇവിടെയുള്ള എല്ലാ ലെവൽസുകളുടെയും ഡോറുകൾ ഓപ്പൺ ആണ്. നിങ്ങൾക്ക് CCNA എഴുതണമെങ്കിൽ ഡയറക്റ്റ് ആയി CCNA എഴുതാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ സ്പെഷ്യലിസ്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ ഇവിടെ CCNA എഴുതേണ്ട ആവശ്യകതയില്ല. ഡയറക്റ്റ് CCNP ഏതെങ്കിലും ഒരു കോർ എക്സാം എഴുതി പാസ്സാകുക, അപ്പോൾ നിങ്ങളൊരു സ്പെഷ്യലിസ്റ്റ് ആകുന്നതാണ്. ഇനി നിങ്ങൾക്ക് CCNP സർട്ടിഫൈഡ് ആണ് ആകേണ്ടതെങ്കിൽ അവിടെയും റിസ്ട്രിക്ഷൻസുകൾ ഒന്നും തന്നെയില്ല. അതായത് CCNA സർട്ടിഫിക്കേഷൻ വേണമെന്നൊന്നുമില്ല. ഡയറക്റ്റ് ആയി ഒരു കോർ എക്സാമും കോൺസെൻട്രേഷൻ എക്സാമും പാസ്സായാൽ നിങ്ങൾക്ക് CCNP സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇനി CCIE സർട്ടിഫൈഡ് ആകണമെങ്കിലോ? ഇവിടെയും പ്രീ റിക്വസിറ്റ്സുകൾ ഒന്നും തന്നെയില്ല. CCNA സർട്ടിഫിക്കേഷൻ ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ CCNP സർട്ടിഫിക്കേഷൻ ഇല്ലാതെ തന്നെ ഡയറക്റ്റ് ആയി CCIE വരുന്ന ഒരു കോർ എക്സാമും കൂടാതെ ഒരു ലാബ് എക്സാമും പാസ്സായാൽ നിങ്ങൾക്ക് CCIE സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ സിസ്കോ നോക്കിക്കാണുന്നത് മറ്റൊന്നുമല്ല, ഒരുപക്ഷെ നിങ്ങൾക്ക് CCIE ലെവലിലുള്ള നോളേജും വർക്കിംഗ് എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ വെറുതെ CCNA അല്ലെങ്കിൽ CCNP എഴുതി സമയം കളയാതെ തന്നെ വളരെ പെട്ടെന്ന് ഡയറക്റ്റ് ആയി തന്നെ CCIE എക്സാം അറ്റൻഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് സിസ്കോ കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്ത പുതിയ സർട്ടിഫിക്കേഷൻസുകളെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഏതെങ്കിലും പേപ്പേഴ്സുകൾ നിങ്ങൾക്ക് എഴുതിയെടുക്കുവാൻ പെൻഡിംഗ്
ഉണ്ടെങ്കിൽ അതിനെല്ലാം ഫെബ്രുവരി 23rd വരെ സമയമുണ്ട്. അപ്പോൾ അതിന്റെ ഉള്ളിൽ അതെല്ലാം എഴുതി ക്ലിയർ ചെയ്യുക. അല്ലാത്ത പക്ഷം കറന്റ്ലി നിങ്ങളുടെ കയ്യിലുള്ള സിസ്കോ സർട്ടിഫിക്കേഷൻസ് ഇൻവാലിഡ് ആയി പോകുന്നതാണ്. ശരി, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ ഓരോ കോഴ്സിനെയും ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് കാര്യങ്ങളെല്ലാം പരിശോധിക്കാം. അതുപോലെ തന്നെ ഓരോ കോഴ്സിലും വരുന്ന ട്രാക്കുകളും സിലബസുകളും എക്സാം കോഡുകളും എന്തൊക്കെയാണെന്നുള്ളതും നോക്കാം. കൂടാതെ മറ്റൊരു കാര്യം ഇവിടെ പറയുവാനുള്ളത്, കഴിയുമെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ എത്തിക്കുക. കാരണം ഇപ്പോഴും ഒരുപാട് ആളുകൾക്ക് ഈ പുതിയ സർട്ടിഫിക്കേഷൻസുകളെ കുറിച്ചും ട്രാക്കുകളെ കുറിച്ചും വ്യക്തമായ ഒരു ധാരണയില്ല എന്നുള്ളതാണ് സത്യം. സോ പ്ലീസ് ഷെയർ ടു ദം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.